ഫീഡ് ഫുട്ബോളിന്റെ വൈകുന്നേരത്തെ ഫുട്ബോൾ സ്വറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫീഡ് ഫുട്ബോളിന്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. അപ്പോൾ ഈ ക്രിസ്മസ് ആശംസകൾ നേരുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം പെലയുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവമാണ്. അതായത് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് പെലയുടെ സിറ്റുവേഷൻ. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്, കഴിഞ്ഞ നവംബർ മാസം മുതൽ പെലെ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അദ്ദേഹം ഒരു പോരാട്ടത്തിലാണ്, ക്യാൻസറിനെതിരെയുള്ള ഒരു പോരാട്ടത്തിലാണ്. അപ്പോൾ ഈ വേൾഡ് കപ്പിനിടയിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള പല വാർത്തകളും വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് കണ്ടീഷൻസൊക്കെ വലിയ രീതിയിൽ വേഴ്സൺ ചെയ്യുന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും പോരാട്ടം തുടരുകയാണ് പെലെ എന്ന് പറയുന്ന ഇതിഹാസം. നമുക്കറിയാം, പെലെ എന്ന് പറയുന്നത് കാൽപന്ത് കളിയിലെ ഏറ്റവും വലിയ ഇതിഹാസങ്ങളിൽ ഒരാളാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിനാണ് ഈ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ പെലയുടെ ഈ ഒരു ക്രിസ്മസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലാണ് ചെലവഴിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ പെലയുടെ ഡോട്ടർ, അദ്ദേഹത്തിൻ്റെ പുത്രി, ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ടച്ചിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, പെലയെ കെട്ടി പിടിച്ചുകൊണ്ടിട്ടുള്ള ഒരു ഒരു ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നുണ്ട്, ഫൈറ്റിങ്ങിലാണ്, മാത്രമല്ല ഒരു രാത്രി കൂടി ഞങ്ങൾ ഒരുമിച്ചാണെന്നുള്ള രീതിയിൽ ടച്ചിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എന്തായാലും പെലെ എത്രയും പെട്ടെന്ന് ആരോഗ്യവാനായിട്ട് പുറത്തു വരട്ടെ എന്നേ ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാൻ തോന്നിയിട്ടുള്ളൊരു വാർത്ത. ഇനി നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് കടക്കാം. അത് തന്നെ ജാവോ ഫെലിക്സിൻ്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സുകളിലേക്കാണ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള വാർത്തകളാണ് ജാവോ ഫെലിക്സുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അലക്സിസ് ബേണാർഡ് എന്ന് പറയുന്ന ലെക്കീപ്പിൻ്റെ, ഫ്രഞ്ച് പത്രമായിട്ടുള്ള ലെക്കീപ്പിൻ്റെ ജേർണലിസ്റ്റ് പറയുന്നത്, ആസ്നലും മാഞ്ചസ്റ്റർ യുണൈറ്റഡുമാണ് ഈ താരത്തെ സൈൻ ചെയ്യാൻ ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്ന ക്ലബ്ബുകൾ എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, എന്തായാലും അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്ന് ഈ ഒരു ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ജാവോ ഫെലിക്സ് പോകും. അത് മാത്രമല്ല, ഒരു ലോൺ പ്ലസ് ഒബ്ലിഗേഷൻ ടു ബൈ എന്നുള്ള രീതിയിലായിരിക്കും പിന്നെ കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്ലെയേഴ്സിന് വിൽക്കേണ്ട ഒരു സാഹചര്യമാണ് അവരുടെ മുമ്പിലുള്ളത്. അതോടൊപ്പം തന്നെ ജാവോ ഫെലിക്സ് അവിടെ ഹാപ്പി അല്ല എന്നുള്ള വാർത്തയൊക്കെ നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ളതാണ്. സിമിയോണിയുടെ പ്ലാൻസിൽ കൃത്യമായിട്ടില്ലാത്തൊരു താരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ജാവോ ഫെലിക്സ്. ഒപ്പം ജാവോ ഫെലിക്സിനെ പോലെയുള്ള ഒരു പ്ലെയറിൻ്റെ ടാലൻറ്റിനനുസരിച്ചിട്ടുള്ള പ്രകടനങ്ങൾ അദ്ദേഹത്തിന് സിമിയോണിയുടെ സിസ്റ്റത്തിൽ കളിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഇപ്പോൾ ഈ ഒരു വേൾഡ് കപ്പ് ക്യാമ്പയിലും ജാവോ ഫെലിക്സ് തൻ്റെ ക്വാളിറ്റി ആളുകൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചതുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അവിടെ നിന്നൊരു മൂവിനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട്, ആസ്നലും മാഞ്ചസ്റ്റർ യുണൈറ്റഡുമാണ് ഫ്രണ്ട് റണ്ണേഴ്സ് ആയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഡങ്കൻ കാസിൽസ് എന്ന് പറയുന്ന ജോർജ് മെൻറ്റസിൻ്റെ ഒരു വിശ്വസ്തനായിട്ടുള്ളൊരു ജേർണലിസ്റ്റാണ്, അദ്ദേഹവുമായി വളരെ ബന്ധമുള്ളൊരു ജേർണലിസ്റ്റാണ് ഈ ജോർജ് മെൻറ്റസ്. ഈ ജാവോ ഫെലിക്സിൻ്റെ ഒക്കെ ഏജൻറ്റാണ്, സൂപ്പർ പോർച്ചുഗീസ് ഏജൻറ്റാണ് ജോർജ് മെൻറ്റസ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഒരുപാട് താരങ്ങളുടെ ഏജൻറ്റാണ്. അപ്പോൾ അദ്ദേഹവുമായി ക്ലോസ് ആയിട്ട് ബന്ധമുള്ള ഒരാളാണ് ഈ ഡങ്കൻ കാസിൽസ്. അല്ലാത്ത പക്ഷം അത്ര റിലയബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റ് ഒന്നുമല്ല. ഈവൻ ഈ ഡങ്കൻ കാസിൽസും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ്നലും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തന്നെയാണ് ഈ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോൺ, അതായത് ഈ ഇപ്പോൾ ഈ ജാനുവരിയിൽ ലോൺ ഡീലിൽ പോവുക, എന്നിട്ട് സമ്മറിൽ ഒരു ഒബ്ലിഗേഷൻ ടു ബൈ, നിർബന്ധമായിട്ടും ബൈ ചെയ്യേണ്ട രീതിയിലുള്ള ഒരു ക്ലോസ് ആയിരിക്കും വെക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, അത്ലറ്റിക്കോ മാഡ്രിഡ് പ്രതീക്ഷിക്കുന്നത് 130 അല്ലെങ്കിൽ 140 മില്യൺ യൂറോസ് ഒക്കെയാണ് ഒരു ഒരു പെർമനൻറ്റ് തുകയായിട്ട് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ലോൺ ഡീലിൽ പോകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫുൾ സാലറി ഈ ഒരു സമയത്ത്, ഈ ഇപ്പോൾ ജാനുവരിയിൽ പോയി കഴിഞ്ഞാൽ ജാനുവരി മുതൽ ജൂൺ വരെയുള്ള ഫുൾ സാലറി പിന്നെ ലോണിൽ കൊണ്ടുപോകുന്ന ക്ലബ്ബ് ഏറ്റെടുക്കണം. അതോടൊപ്പം പിന്നെ ഇത്രയും വലിയ തുക കൊടുത്തുകൊണ്ട് അവർ സമ്മറിൽ വാങ്ങണം എന്നുള്ള ഒരു രീതിയാണ് അവർ ക്ലോസിൽ വെക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെയാണ് ഈ ജേർണലിസ്റ്റുകളൊക്കെ പറയുന്നത്. ഇപ്പോൾ മാത്യു മൊറേറ്റ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് മറ്റൊരു ജേർണലിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ആസ്നലൊന്നും ഇത്രയും വലിയ തുക കൊടുത്തുകൊണ്ട് ഇപ്പോൾ ജാവോ ഫെലിക്സിന് പോലുള്ള ഒരു താരത്തെ സൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള അദ്ദേഹം കരുതുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ തുകയൊന്നും അത്ര വലിയ പ്രശ്നമായിരിക്കില്ല എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴും, ഇപ്പോൾ ഈ ഗ്ലേസേഴ്സുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞതാണ്, ഈ ഗ്ലേസേഴ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും ഒരു ക്ലാരിറ്റി വരാത്ത സ്ഥിതിക്ക് അവർ ഇത്രയും വലിയ തുക സ്പെൻഡ് ചെയ്യാൻ പോകുമോ? ആസ്നലിന് എന്തായാലും ഇപ്പം ജെസൂസിന് പകരക്കാരനായിട്ട് ആരെങ്കിലുമൊക്കെ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമാണുള്ളത്. പ്രിഫറബിളി ഒരു സ്ട്രൈക്കറെ ആയിരിക്കും അവർക്ക് വേണ്ടി വരിക. പക്ഷേ ജാവോ ഫെലിക്സിൻ്റെ നമ്പർ നയൻ അല്ല ഫോൾസ് നയനൊക്കെ ആയിട്ട് കളിക്കാൻ പറ്റുമെങ്കിലും അദ്ദേഹം ഒരു ഒരു ഫോൾസ് നയനായിട്ടോ അല്ലെങ്കിൽ ഒരു സ്ട്രൈക്കറായിട്ടോ ഒന്നുമല്ല തിളങ്ങുന്നത് എന്നുള്ളത് നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ എന്തായാലും കാത്തിരുന്നാണ് എന്ത് സംഭവിക്കുന്നുള്ളത്. അതോടൊപ്പം തന്നെ ഗബ്രിയൽ മാർട്ടിനെലി വിങ്ങിൽ കിടലായിട്ട് പെർഫോം ചെയ്യുന്ന ആളാണ്, ആൾക്കും ഒരു ഫോൾസ് നയനൊക്കെ ആയിട്ട് ആസ്നലിന് വേണ്ടി കളിക്കാൻ പറ്റും. എന്തായാലും അവിടെ ഒരു 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 അറ്റാക്കറിൻ്റെ ആവശ്യമുണ്ട് ആസ്നലിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ജാവോ ഫെലിക്സ് ആകാനുള്ള സാധ്യത കുറവാണെന്നാണ് മാത്യു മൊറേറ്റ പറയുന്നത്. പക്ഷേ മറ്റു റിപ്പോർട്ടുകളിൽ, ഇപ്പോൾ അലക്സിസ് ബേർണാർഡ് ആണെങ്കിലും ഡങ്കൻ കാസിൽസ് ഒക്കെ ആണെങ്കിലും പറയുന്നത്, ആസ്നലും ശരിക്കും ഈ ഒരു റേസിലുണ്ട് എന്നുള്ളതാണ്.
പിന്നെ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും അറ്റാക്കർ വേണം. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പോയിട്ടുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ ഗാക്പോയുടെ പേര് നമ്മൾ കേൾക്കുന്നുണ്ട്, ഇപ്പോൾ ജാവ് ഫെലിക്സിൻ്റെ പേരൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ 130-140 മില്യൺ യൂറോസ് ഒക്കെ കൊടുക്കുമോ എന്നുള്ളത് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത്രയും വലിയ തുക കൊടുക്കുമോ? കാത്തിരുന്ന് കാണാം എന്തായാലും. പക്ഷേ തുടക്കത്തിൽ ലോൺ ഡീൽ ആയിരിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പിന്നെ ഒബ്ലിഗേഷൻ ടുബായ്. ഇതേപോലെ തന്നെ പിന്നെ അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്നും ഓൾറെഡി ഡിപ്പാർച്ചർ നടത്തിയിട്ടുള്ളൊരു താരം എന്ന് പറയുന്നത് ഇപ്പോൾ മാറ്റിയാസ് കുഞ്ഞ എന്ന് പറയുന്ന 23-കാരനായിട്ടുള്ള ബ്രസീലിയൻ ഫോർവേഡാണ്. അദ്ദേഹത്തെ വൂൾസ് ആണ് സൈൻ ചെയ്തിരിക്കുന്നത്. ലൊപ്പട്ടെഹിയുടെ വൂൾസ് ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. ഇപ്പോൾ വൂൾസിൻ്റെ പുതിയ മാനേജർ ലൊപ്പട്ടെഹിയാണ്. അപ്പോൾ മാറ്റിയാസ് കുഞ്ഞയുടെ അച്ഛൻ ഒരു മീഡിയ കൊടുത്തിട്ടുള്ള കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ സിമിയോണിയുടെ സിസ്റ്റത്തിൽ ഒരു അറ്റാക്കറിനും തിളങ്ങാൻ പറ്റില്ല എന്നുള്ള ഒരു ഒരു സ്റ്റേറ്റ്മെൻ്റ് അദ്ദേഹം തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും മാറ്റിയാസ് കുഞ്ഞയെ സംബന്ധിച്ചിടത്തോളം ആൾ ഈ ഒരു സീസണിൽ ഒരു ഗോൾ പോലും അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടിയിട്ട് അടിച്ചിട്ടില്ല. ഓൾ കോമ്പറ്റീഷൻസിൽ ആളൊരു ഫോർവേഡാണ്, പക്ഷേ പല പൊസിഷനിലും അദ്ദേഹം കളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതായത് ആ ഒരു ഫ്രണ്ട് ത്രീയിൽ തന്നെ. അപ്പോൾ എന്തായാലും ആൾക്ക് ഗോൾ അടിക്കാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കരിയർ നോക്കുമ്പോൾ അദ്ദേഹം കളിച്ചിട്ടുള്ള ക്ലബ്ബുകൾ സ്വിറ്റ്സർലാൻഡിലെ സിയോണിന് വേണ്ടി കളിച്ചിട്ടുണ്ട്, ലൈപ്സിഗിൽ കളിച്ചിട്ടുണ്ട്, ഹേർത്താ ബെർലിനു വേണ്ടി കളിച്ചിട്ടുണ്ട്. പിന്നെയാണ് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിൽ മൂവ് ചെയ്തതിനു ശേഷം കഴിഞ്ഞ സീസണിൽ ലാ ലീഗയിൽ 6 ഗോളുകളൊക്കെ അടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ സീസണിൽ ഒരു ഇമ്പാക്റ്റും അദ്ദേഹത്തിന് കോൺട്രിബ്യൂഷൻ രീതിയിൽ, ഗോൾ കോൺട്രിബ്യൂഷൻ രീതിയിൽ നടത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം എടുത്തു പറയേണ്ട സംഭവമാണ്. എന്തായാലും വൂൾസ് അവർക്ക് അറ്റാക്കിംഗ് പ്ലെയേഴ്സിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ സൈൻ ചെയ്തിരിക്കുകയാണ്. ഹുലിയൻ ലൊപ്പട്ടെഗി എന്ന് പറയുന്ന മാനേജറുടെ കീഴിൽ എങ്ങനെയായിരിക്കും ഈ പിന്നെ താരം കളിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കണ്ട വിഷയമാണ്. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സൈനിങ് തന്നെയാണ് വൂൾസിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഈ ഒരു ഡീലിലും എങ്ങനെയാണ് സംബന്ധിച്ചാൽ, തുടക്കത്തിൽ ലോൺ ഡീലാണ്, എന്നിട്ട് ഒബ്ലിഗേഷൻ ടു ബൈ ആണ് സമ്മറിലുള്ളത്. അതായത് എന്തായാലും 50 മില്യൺ യൂറോസ് കൊടുത്തുകൊണ്ട് സമ്മറിൽ സൈൻ ചെയ്യണം. പക്ഷേ ആദ്യം ലോണിലായിരിക്കും സംഭവം ഉള്ളത് എൻഡ് ഓഫ് ദ സമ്മർ വരെ. അപ്പോൾ എന്തായാലും അങ്ങനെയാണ് ആ ഒരു കുന്യ ഡീലിലുള്ള സംഭവം. ഇനി ഈ മാത്യാസ് കുന്യ ഈ വൂൾസിലേക്ക് പോകുന്നതിന് മുമ്പേ പിന്നെ ചെൽസിയിലേക്കും ആസ്റ്റണിലേക്കും ഓഫർ ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളൊരു വാർത്തയും നമ്മൾ കേൾക്കുന്നുണ്ട്. എന്തായാലും അവർ ഹൈജാക്ക് ചെയ്യാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അതാണ് ആ ഒരു സംഭവം ഉള്ളത്. പിന്നെ ലൂയിസ് സുവാറസിനെ അൽ ഖലീജ് എന്ന് പറയുന്ന സൗദി ക്ലബ്ബ് സൈൻ ചെയ്യാനുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം സൗദിയുടെ അൽ നാസറാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ സൈൻ ചെയ്യാനുള്ള ശ്രമമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ലൂയിസ് സുവാറസിനെയും 35-കാരനായിട്ടുള്ള ഉറുഗ്വേയുടെ സ്ട്രൈക്കറിനെ അങ്ങോട്ട് കൊണ്ടുവരാനുള്ള ശ്രമം അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ കേൾക്കുന്നത് ഫാബ്രിസിയോ റൊമാനോയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ലൂയിസ് സുവാറസ് ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള ഗ്രെമിയോ ചൂസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. 2 വർഷത്തെ കോൺട്രാക്റ്റ് ആയിരിക്കും അദ്ദേഹം ബ്രസീലിയൻ ക്ലബ്ബിൽ സൈൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത്. 2024 വരെ അദ്ദേഹം അവിടെ ഉണ്ടായിരിക്കും. നാസിയോണൽ എന്ന് പറയുന്ന ഉറുഗ്വേയിലെ തന്നെ ക്ലബ്ബിലായിരുന്നു അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവിടുത്തെ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ ക്ലബിനായിട്ടുള്ള തിരച്ചിലായിരുന്നു. MLS പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്തയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ലേറ്റ് ആയിട്ടാണ് ഈ സൗദി അറേബ്യയുടെ ബിഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്തായാലും സുവാറസ് തീരുമാനിച്ചിരിക്കുന്നത് ലാറ്റിൻ അമേരിക്കയിൽ തന്നെ തുടരുക എന്നുള്ളതാണ്. ബ്രസീലിലാണ് അദ്ദേഹം ഇനി 2024 വരെ ഫുട്ബോൾ കളിക്കാൻ പോകുന്നത് എന്നുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാർത്തയാണ്. ഇനി മറ്റൊരു സംഭവം ലെവൻഡോസ്കിയുമായി ബന്ധപ്പെട്ടതാണ്. ലെവൻഡോസ്കിയുടെ നമുക്കറിയാം ഈ വേൾഡ് കപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ആൾക്ക് ഒരു റെഡ് കാർഡ് കണ്ടിരുന്നു എന്ന് മാത്രമല്ല 3 മത്സരത്തിലെ ബാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബാനിനെതിരെ ഒരു അപ്പീലൊക്കെ ബാഴ്സലോണ പോയിട്ടുണ്ടായിരുന്നു. കാരണം ലെവൻഡോസ്കി പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻ്റെ ആ ഒരു ജെസ്റ്റർ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു റെഫറിക്കെതിരെ ആയിരുന്നില്ല, ചാവിക്ക് നേരെയായിരുന്നു, അത് മിസ്അണ്ടർസ്റ്റുഡ് ആണെന്നുള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ അപ്പീലൊക്കെ ചെയ്യാൻ പോയതാണ്. പക്ഷേ അപ്പീലിലൊന്നും കാര്യമുണ്ടായില്ല. ആ ഒരു 3 മാച്ച് ബാൻ അദ്ദേഹം സെർവ് ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊക്കെ മത്സരങ്ങളാണ് അദ്ദേഹത്തിന് മിസ് ചെയ്യുക? എസ്പാനിയോളിനെതിരെയുള്ള, അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയുള്ള, ഗെറ്റാഫെക്കെതിരെയുള്ള മത്സരങ്ങളാണ് മിസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മത്സരങ്ങളാണ് ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം. അവിടെ വൺ ഓഫ് ദ സ്റ്റാൻഡ് ഔട്ട് പെർഫോമേഴ്സാണ് ലെവൻഡോസ്കി. ബയേൺ മ്യൂണിക്കിൽ നിന്നും ബാഴ്സലോണയിലേക്ക് മൂവ് ചെയ്തതിനു ശേഷം കിഡിലിനായിട്ടാണ് ലാ ലീഗയിൽ ആൾ ഗോളടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ആൾക്ക് വിചാരിച്ച രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സലോണയുടെ കുപ്പായത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു ഒരു യാഥാർത്ഥ്യമാണ്. അതിന് അതെന്തുകൊണ്ടാണെന്നുള്ളതും അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇഞ്ചുറി പ്രശ്നങ്ങൾ കാരണം സിസ്റ്റം ചേഞ്ച് ചെയ്യേണ്ട രീതിയൊക്കെ വന്നു, മാത്രമല്ല ഒരുപാട് ഗോളുകൾ കൺസീഡ് ചെയ്തു, അതുകൊണ്ടൊക്കെയാണ് നമുക്ക് ചാമ്പ്യൻസ് ലീഗിൽ കാര്യമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാതിരുന്നതെന്നുള്ളതൊക്കെയാണ് ലെവൻഡോസ്കിയുടെ വാദമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തോട്
ബാലൻഡിയോറിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലിയോണൽ മെസ്സിയെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലെവൻഡോസ്കി പറഞ്ഞ 2023 ബാലൻഡിയോർ വിജയിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ലിയോണൽ മെസ്സിക്കാണ്. അപ്പം ലിയോണൽ മെസ്സിയോടൊപ്പം കളിക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് സ്വാഭാവികമായിട്ടും താല്പര്യമുണ്ട്. കളിക്കാൻ മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ ഒരു പ്ലേ മേക്കറാണ്, ഒരുപാട് അസിസ്റ്റുകൾ ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പ്ലേ മേക്കറോടൊപ്പം തന്നെ അദ്ദേഹം ഗോളും അടിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ മാസീവ് റെസ്പെക്റ്റ് ആണ് മെസ്സിക്ക് ലെവൻഡോസ്കിയുടെ ഭാഗത്തു നിന്നുള്ളത്. അത് പിന്നെ സ്വാഭാവികമായിട്ടും ഉണ്ടാകും, അങ്ങനെ തന്നെ ആയിരിക്കും, അതിലൊന്നും സംശയമില്ലാത്ത കാര്യമാണ്. അപ്പം പിന്നെ മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ക്രിസ്മസിൻ്റെ അന്ന് ഫുട്ബോൾ കളിക്കുന്ന അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ലീഗ് കളിക്കുന്ന 3-3 രാജ്യങ്ങളെ യുവേഫയുടെ പിന്നെ കീഴിലുള്ളൂ. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇന്നും ഫുട്ബോൾ കളിക്കുന്നുണ്ട് തുർക്കിഷ് ലീഗ്, അത് യുവേഫയുടെ കീഴിലുള്ള ലീഗ് തന്നെയാണ്, തുർക്കിഷ് ലീഗിൽ കളിക്കുന്നുണ്ട്. അതുപോലെ ഇസ്രായേലി ലീഗിൽ ഇന്ന് ഫുട്ബോൾ കളിക്കുന്നുണ്ട്, ലീഗ് ഫുട്ബോൾ തന്നെ കളിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അസർബൈജാൻ ലീഗിൽ, ഈ 3 ലീഗുകളിലുമാണ് ഇന്ന് ഇന്നത്തെ ദിവസം ഫുട്ബോൾ കളിക്കുന്നത്. ബാക്കി യുവേഫയുടെ കീഴിലുള്ള ഒരു രാജ്യത്തും ഇന്ന് ഫുട്ബോൾ കളിക്കുന്നില്ല, ക്രിസ്മസിൻ്റെ ദിവസത്ത് ഫുട്ബോൾ കളിക്കുന്നില്ല എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ അതൊരു കൗതുകരമായിട്ടുള്ള ഒരു സംഭവമായിട്ട് തോന്നി, അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ സൊറയിൽ നിങ്ങളോട് സംസാരിക്കാനുള്ളത്. പെട്ടെന്ന് ഒരു സൊറ വീഡിയോ ചെയ്തതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ക്രിസ്മസ് ആണ്, എല്ലാവരും എൻജോയ് ചെയ്യുക. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.